ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ പ്രിയരെ, അനുഗ്രഹീതമായിരിക്കുന്ന നല്ലൊരു ദിവസം കൂടെ സർവശക്തനായ ദൈവം നമുക്ക് തന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഓരോ ദിവസവും ദൈവം നമുക്ക് തരുന്നത്, ഞാൻ പലപ്പോഴും നിങ്ങളെ ഓർപ്പിച്ചിട്ടുള്ളതുപോലെ, എങ്ങനെയെങ്കിലും ജീവിച്ചങ്ങ് തീർക്കാനല്ല, നമ്മുടെ ഇന്നത്തെ ജീവിതം സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ വർദ്ധിപ്പാനിടയായിത്തീരും. നല്ല ചിന്തകൾ, നല്ല പ്രവൃത്തികൾ, പ്രാർത്ഥന, ദൈവത്തോടുള്ള ഏകാഗ്രത, വിശുദ്ധ ജീവിതം, ഇതെല്ലാം സ്വർഗത്തിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതാണ്. ദൈവസന്നിധിയിൽ ഇന്ന് വിശുദ്ധന്മാർക്ക് ഉചിതമാം വണ്ണം ജീവിപ്പാനുള്ള എല്ലാ കൃപയും നിങ്ങൾക്കെല്ലാവർക്കും ദൈവം തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ഇതിനൊക്കെയും നമ്മെ ഒന്നാക്കി ചേർത്ത് ദൈവകൃപയുടെ ശുശ്രൂഷയുടെ പാത്രീഭൂതരാകാൻ മുഖാന്തരമായ സർവശക്തനായ ദൈവത്തോട് ഒരുപാടൊരുപാട് നന്ദിയും സ്തോത്രവും മഹത്വവും കരയറ്റിക്കൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തകൾക്ക് തുടക്കം കുറിക്കുകയാണ്. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം, ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം ഞാൻ വളരെ സൂക്ഷ്മതയോടെ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നത് ദയവായി ശ്രദ്ധിച്ചാലും. ഫിലിപ്പിയർ 1:25, ഇങ്ങനെ ഉറച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അഭിവൃദ്ധിക്കും സന്തോഷത്തിനുമായി ഞാൻ ജീവനോടിരിക്കുമെന്ന് നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമെന്നും അറിയുന്നു. അതിനൊന്ന് റെഡ്യൂസ് ചെയ്ത് തന്നെ വാക്യം ഒന്നുകൂടെ പറയാം, ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേട്ടോളുക. നിങ്ങളുടെ അഭിവൃദ്ധിക്കും സന്തോഷത്തിനുമായി ഞാൻ ജീവിച്ചിരിക്കും. ഒന്നുകൂടെ പറയുന്നു, മനസ്സിലങ്ങ് പതിയട്ടെ. പൗലോസിൻ്റെ പ്രസ്താവനയാണ്, ഫിലിപ്പിയ സഭക്കാരോടുള്ള പൗലോസിൻ്റെ സ്നേഹപ്രകടനമാണ്. അദ്ദേഹം പറയുന്നു, നിങ്ങളുടെ അഭിവൃദ്ധിക്കും നിങ്ങളുടെ സന്തോഷത്തിനും വേണ്ടി ഞാൻ ജീവിച്ചിരിക്കും. ഫിലിപ്പിയ ലേഖനം എഴുതുന്നത് കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ടാണ്. റോമൻ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ പൗലോസ് അഭിമുഖീകരിച്ച പീഡനങ്ങളും കാരാഗ്രഹവും എല്ലാം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ, പ്രസംഗികരുടെ പ്രഭാഷണത്തിൽ കയറിയിറങ്ങി വരുന്നതിനേക്കാൾ ഘോരമാണ്. അതിദാരുണമായ പീഡനങ്ങൾ, അദ്ദേഹം സഹിച്ച പീഡനങ്ങളുടെ കണക്കുകൾ കൊരിന്ത്യർക്കെഴുതി ലേഖനത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. ക്രൂരമായ പീഡനങ്ങൾ, ആ പീഡനങ്ങൾ സഹിച്ച് കിടക്കുക. ഇപ്പോൾ അദ്ദേഹത്തിന് മരണത്തെക്കുറിച്ച് ഉറപ്പുണ്ട്, മരിക്കുന്നതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും അദ്ദേഹത്തിനുണ്ട്. ഈ ലേഖനത്തിനകത്താണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. 21-ാമത്തെ വാക്യത്തിനകത്ത് എനിക്ക് മരിക്കുന്നത് ലാഭമാണ്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ പീഡനങ്ങളും കഷ്ടങ്ങളൊക്കെ സഹിച്ച്, നിന്ദകൾ സഹിച്ച്, കാരാഗ്രഹത്തിനകത്ത് വലിയ പ്രതികൂലങ്ങൾ സഹിച്ചുകൊണ്ട് ജീവിക്കുന്നതിനേക്കാൾ അദ്ദേഹത്തിന് ലാഭം മരിക്കുന്നതാണ്. പക്ഷേ 24-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, എന്നാൽ ഞാൻ ജഡത്തിലിരിക്കുന്നത് നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യമാണ്. അപ്പം അദ്ദേഹം അത് വിവേചിച്ചറിയുന്നു, ഈ തല്ലും കൊണ്ട്, ഈ പീഡനം സഹിച്ച്, ഈ ആക്ഷേപം സഹിച്ച്, ചെയ്യാത്ത കുറ്റങ്ങളുടെ ചാർജെല്ലാം തലയിൽ ചാർത്തി നിന്ന് വഹിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ ലാഭം എനിക്ക് മരിക്കുന്നതാ. മരണം അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ടാകാം, കാരണം മരണത്തിൻ്റെ ലാഭം അദ്ദേഹത്തിന് അറിയാലോ. പക്ഷെ അദ്ദേഹത്തിന് ഒരു വിവേകം കിട്ടുകയാണ്, ഞാൻ ജീവനോടിരിക്കുന്നത്, ജഡത്തിലിരിക്കുന്നത് ഏറെ ആവശ്യമാണ്. എന്താ ആവശ്യം? നിങ്ങൾ നിമിത്തം ആവശ്യമാണ്. അപ്പം അദ്ദേഹം പറയുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി, നിങ്ങളെപ്പോലെ കുറേ ആളുകൾക്ക് വേണ്ടി ഞാൻ ജീവിച്ചിരിക്കേണ്ടത് ഏറെ ആവശ്യമാണ്. അതുകൊണ്ടാണ് എൻ്റെ ലാഭം ഞാൻ വേണ്ടെന്ന് വെക്കുന്നത്. ആത്മഹത്യ പോകുന്ന കാര്യമൊന്നുമല്ല പറയുന്നത്, മരിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. കാരണം മരിച്ചാൽ പിന്നെ ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് ചെന്നല്ലോ, ഈ കഷ്ടവും പ്രയാസവും നിന്നെയും ചവിട്ടും തൊഴിയൊന്നും കൊള്ളണ്ടല്ലോ. എനിക്ക് ലാഭം മരിക്കുന്നതാണ്, പക്ഷേ ജീവിച്ചിരിക്കേണ്ടത് നിങ്ങൾ നിമിത്തം ആവശ്യമാണ്. ഞാൻ വിശദീകരിക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് അടുത്ത വാക്കാണ് അദ്ദേഹം പറയുന്നത്, ഇങ്ങനെ ഉറച്ചുകൊണ്ട് നിങ്ങളുടെ അഭിവൃദ്ധിക്കും സന്തോഷത്തിനുമായി ഞാൻ ജീവിച്ചിരിക്കും. എന്തിനാ ജീവിക്കുന്നതെന്നൊരു ചോദ്യം ഈ വചനം കേൾക്കുന്ന നിങ്ങളിൽ കുറേ പേർക്കെങ്കിലും ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ശോധനയുടെ വേളയിൽ തോന്നിയിട്ടുണ്ടാവും. ഒരുപക്ഷെ നമുക്കൊരബദ്ധം പറ്റി, നമ്മുടെ തീരുമാനങ്ങൾ പാളിപ്പോയി, നമ്മൾ പ്രതീക്ഷിച്ചെടുത്ത് പിടിച്ചെടുത്ത് കിട്ടിയില്ല, കൈവിട്ടുപോയി കാര്യങ്ങൾ,
ചെയ്യാൻ പാടില്ലായിരുന്നു, ശരിയായിരിക്കാം. പക്ഷേ നമ്മൾ മനുഷ്യനല്ലേ, യന്ത്രമൊന്നും അല്ലല്ലോ. ചെയ്തു പോയി ചില കാര്യങ്ങൾ ഒറ്റയടിക്കുള്ള തീരുമാനം കൊണ്ട്, ചില പ്രത്യേക സന്ദർഭത്തിലെടുത്ത നയങ്ങൾ നമ്മുടെ വലിയ കുഴി കൊണ്ട് ചാടിച്ചു. ഇപ്പം എല്ലാവരും കൂടി നമ്മളെ അങ്ങ് കുറ്റം പറയാൻ തുടങ്ങി. ഒരബദ്ധം പറ്റിയപ്പോഴേക്ക് എല്ലാവരും കൂടി അങ്ങ് പൊതിക്കാൻ തുടങ്ങി, തേങ്ങ പൊതിക്കുന്ന പോലെ. ദേശത്ത് നിൽക്കാൻ പറ്റാതെ, നാട്ടിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ, ഒരു പക്ഷേ നമ്മുടെ മുഖം മറച്ചോടേണ്ട വന്നു. ആരും എന്നെ കാണല്ലേ എന്ന് ആഗ്രഹിച്ചു. ഇത് ഭക്തന്മാർക്കൊക്കെ പറ്റിയിട്ടുണ്ടല്ലോ, ദാവീദിന് പറ്റിയിട്ടുണ്ടല്ലോ. പലർക്കും ഇതുപോലത്തെ സംഭവങ്ങൾ നേരിട്ട സമയത്തൊക്കെ സംഭവിച്ചിട്ടുണ്ടല്ലോ. ഹാഗാർ വീട്ടിൽ നിന്ന് കുഞ്ഞിനെ എടുത്തോട് ഓടിയതല്ലേ, കുഞ്ഞിനെ ഉദരത്തിലിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി പേര് അങ്ങനത്തെ പറയും. അപ്പോൾ ആ ഉള്ളിലൊക്കെ ഇട്ടോണ്ട് ഓടിയ സമയത്ത് ഒരുപക്ഷെ ഹാഗാർ ചിന്തിച്ച് കാണും, ആ ഒരു ബലഹീന നിമിഷത്തിൽ അബ്രഹാം വന്ന് ചോദിച്ചപ്പോൾ, സാറയം വെച്ച് നിർബന്ധിച്ചപ്പോൾ അതിന് വഴങ്ങണ്ടായിരുന്നു എന്നൊക്കെ പിന്നെ എത്രയോ വട്ടം അവൾ ചിന്തിച്ചിട്ടുണ്ടാവും. ഞാൻ പച്ചയ്ക്ക് മാനുഷികമായ കാര്യം പറയുക, ഏത് മനുഷ്യർക്കും അബദ്ധം പറ്റാം, ഏത് മനുഷ്യർക്കും വീഴ്ചകൾ സംഭവിക്കാം. അപ്പം ആ സമയത്തൊക്കെ ഞാൻ ഈ വാക്യങ്ങൾ വായിച്ചിട്ടിട്ട് പൗലോസിൻ്റെ ചിന്തകളെ നിങ്ങളിലേക്ക് അടർത്തി വയ്ക്കുക. മരിക്കുന്നതാണ് നല്ലത്, ഇങ്ങനെ നിന്ദിച്ച് ജീവിക്കുന്നതിനേക്കാൾ, ഇങ്ങനെ ഇവിടെ കിടന്ന് ആട്ടും തുപ്പും കൊള്ളുന്നതിനേക്കാൾ. എന്തിനായി ജീവിതം? കർത്താവ് എന്തിനാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചവരായിരിക്കാം എൻ്റെ ഈ സന്ദേശം ഇന്ന് കേൾക്കുന്നതിൽ 95% ആളുകൾ, പോട്ടെ 90% ആളുകളെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ കൊതിച്ചിട്ടുണ്ടാകും. ഇനി നാണക്കേടിൽ കടക്കാൻ അനുവദിക്കരുത്, എന്നെ അങ്ങ് എടുക്കുക. പൗലോസും അത് ആഗ്രഹിച്ചു. മറ്റൊരു രീതിയിലാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്, എനിക്ക് ഈ ജീവിതത്തേക്കാൾ, എനിക്കിവിടുത്തെ തല്ലുകൊള്ളുന്നതിനേക്കാൾ, ഇവിടുത്തെ ആ സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നതിനേക്കാൾ, ഈ കാരാഗ്രഹ ജീവിതത്തേക്കാൾ, ഈ ചങ്ങല ധരിച്ചുള്ള ജീവിതത്തേക്കാൾ, ഈ ആട്ടും തുപ്പുമേറ്റുള്ള ജീവിതത്തേക്കാൾ, ഇവിടെ എഴഞ്ഞു വലിഞ്ഞുള്ള ജീവിതത്തേക്കാൾ എനിക്ക് മരിക്കുന്നതാ ലാഭം, മരിക്കുന്നതാ ലാഭം. അദ്ദേഹം അത് കണ്ടെത്തി, അദ്ദേഹം അത് പ്രസ്താവിച്ചു. പക്ഷേ ഞാൻ ജീവിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ കണ്ടോ വാക്യം, മരിക്കുന്നതാ ലാഭം എനിക്ക്. 24-ാമത്തെ വാക്യം, ഞാൻ ജഡത്തിലിരിക്കുന്നത് നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യം. എന്ന് പറഞ്ഞാൽ മരിക്കുന്നതാണ് എനിക്ക് ലാഭമെങ്കിലും ഞാൻ ജീവിച്ചിരിക്കുന്നത് ആവശ്യമാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒന്ന് ഓർത്തേ, നിങ്ങളുടെ കുടുംബത്തെ ഒന്ന് ഓർത്തേ, നിങ്ങളുടെ അപ്പനെ അമ്മയെ ഒന്ന് ഓർത്തേ. അന്നത്തെ ഒറ്റ ബുദ്ധിക്കകത്ത് നിങ്ങൾ ഞരമ്പ് കണ്ടിച്ചായിരുന്നെങ്കിൽ, നിങ്ങൾ ഒരു മുഴം കയറിൽ തൂങ്ങിയായിരുന്നെങ്കിൽ, നിങ്ങൾ ഇട്ടെറിഞ്ഞ് ഒരു കുപ്പി വിഷത്തിലോ കൈ നിറച്ച് ഗുളിക വാരി വായിലേക്കിട്ട ദിവസം അന്ന് തീർന്നിരുന്നെങ്കിൽ, ഒരു പക്ഷേ നിങ്ങളുടെ മക്കൾ ഇതുപോലെ വരില്ലായിരുന്നു. ഇന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ 100% ഒന്നും നിങ്ങളുടെ പ്രതീക്ഷിക്കത്തൊന്നും ആയിക്കാണിയല്ല. പക്ഷേ ഒരു വേദപുസ്തകം വായിക്കുന്നുണ്ടെങ്കിൽ, അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയാം, അപ്പനോട് അമ്മയോട് ഭാര്യയോട് ഭർത്താവിനോടൊക്കെ പറയാം, നിങ്ങൾ ജീവിച്ചിരിക്കുന്നതുകൊണ്ടാണ്, നിങ്ങളുടെ കെയർ ഓഫിലാണ് അവർ ആത്മീയത്തിൽ നിൽക്കുന്നത്. കുറേ നാളൊക്കെ അങ്ങനെ ആയിരിക്കും ചിലരുടെ കെയർ ഓഫ്. പൗലോസിൻ്റെ കെയർ ഓഫിലാണ് പല സഭകളും പിടിച്ചു നിൽക്കുന്നത്. പൗലോസിൻ്റെ ഉപദേശത്തിൽ, അദ്ദേഹത്തിൻ്റെ പ്രബോധനത്തിൽ, അദ്ദേഹത്തിൻ്റെ ധൈര്യപ്പെടുത്തലിൽ, ഇല്ലെങ്കിൽ ഇവർ പലരും പിന്മാറ്റത്തിൽ പോയനെ, ദൈവത്തെ വിട്ടുപോയനെ. ഞാൻ ജീവിച്ചിരിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല, ഞാൻ ജീവിച്ചിരിക്കുന്നത് എൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടല്ല, ബാങ്കിൽ കുറേയും കൂടി പണം കൂടാനല്ല, കാശൊന്നും എൻ്റെ പൊന്നമ്മാമ്മേ, പൊന്നാൻറ്റി, പൊന്നച്ചാച്ച, ഈ 15 വർഷത്തെ കണക്ക് നോക്കിയാൽ 1 രൂപ നിങ്ങളുടെ ബാങ്കിലേക്ക് ചെന്ന് കാണുകയല്ല. ജീവിച്ചു, അരി മേടിച്ചു, അത്യാവശ്യം തുണി മേടിച്ചു, ജീവിച്ചു, ഒരു ലാഭവും ഒരു പക്ഷേ ഉണ്ടായി കാണുകയല്ല ഈ ഭൂമിയിൽ അധ്വാനിച്ചിട്ട്. അറബിക്ക് വേണ്ടിയിട്ടോ മലയാളിക്ക് വേണ്ടിയിട്ടോ നിങ്ങൾ സ്വന്തം ബിസിനസ് നടത്തിയിട്ടോ നിങ്ങൾ ലോകത്തിൻ്റെ ഏതെങ്കിലും രാജ്യത്ത് പോയി കിടന്നിട്ടോ, നാട്ടുകാർക്ക് വിചാരിക്കും ഭയങ്കര രാജ്യത്ത് കിടക്കുക, 2 വർഷം കൂടുമ്പോൾ പിള്ളേരും പെട്ടിയൊക്കെ ആയിട്ട് വരുമ്പോൾ അവർ വിചാരിക്കും പോയ എന്നാ കേമം, ഒരു കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചാൽ വരുന്നെങ്കിൽ പറയുകയും വേണ്ട. പക്ഷെ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 10 വർഷത്തെ, 15 വർഷത്തെ, 20 വർഷത്തെ കണക്ക് നോക്കിയാൽ നിന്നെയും മനഃപ്രയാസവും അല്ലാതെ ലാഭമൊന്നുമില്ല. ബാങ്കിലേക്കൊന്നും ചെന്നിട്ടില്ല, 1 രൂപ ബാക്കി വന്നിട്ടില്ല, വീടിന് വൈറ്റ് വാഷ് അടയ്ക്കാൻ പോലും കാശ് ബാക്കി വന്നിട്ടില്ല. അതുകൊണ്ടല്ല എങ്ങനെ കിടക്കുന്നേ, എന്നിട്ടെന്തിനാ ജീവിച്ചിരിക്കുന്നേ? അവിടെയാണ് മറുപടി കിടക്കുന്നത്. ഒരു ലാഭമില്ലാതെ എന്തിനാ? പണ്ട് ആൾക്കാർ പറയും, ഭൂമിക്ക് ഭാരമായിട്ട് എന്തിനാടാ അങ്ങനെ കിടക്കുന്നേ എന്ന് പണ്ട് കാർന്നമാർ ചിലരോട് കുത്തുവാക്ക് പറയും, വിഷമം കൊണ്ട് അവരും പറയുന്നേ. പക്ഷെ തിരിച്ചൊരു മറുപടി പറയാം, നിങ്ങൾ ഈ ഭൂമിയിൽ, ഈ കാലഘട്ടത്തിൽ, നിങ്ങളുടെ വീട്ടിൽ ഇച്ചിര
കൈപ്പോടെയാണെങ്കിലും നിന്ദിക്കുന്ന നിങ്ങളുടെ ഭർത്താവിൻ്റെ കൂടെ ഒരുപക്ഷേ സ്തോത്രം ആട്ടും തുപ്പും ഒക്കെ തരുന്ന നിങ്ങളുടെ അമ്മായിയമ്മയുടെയും കുടുംബക്കാരുടെയൊക്കെ കൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ആ അവളുടെ കൂടെ നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടത് ആവശ്യം. എന്നെ ആവശ്യം എന്നായി പാസ്റ്റർ ഈ പറയുന്നേ പറയാം. അവിടെ വായിച്ചുണ്ടോ, നിങ്ങൾ നിമിത്തം ഞാൻ ജീവിച്ചിരിക്കുന്നത് ഏറെ ആവശ്യം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കരുപിടിക്കാൻ, നിങ്ങളുടെ മക്കൾ സ്തോത്രം നേരെയാകാൻ അവർക്കൊരു ഭാവിയുണ്ട്. നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത നൊമ്പരം കാണും. പൗലോസ് പറയുന്നു, ഇവിടെ ഞാൻ തല്ലുകൊള്ളുക ജയിലിൽ കിടന്ന്, ഞാൻ ആക്ഷേപിക്കപ്പെടുക, എന്നെ അവർ കുനിച്ചു നിർത്തി ഇടിക്കുക, എന്തൊക്കെ അവിടെ പീഡനം എന്നറിയാനൊക്കത്തില്ല. പൗലോസ് അത് മുഴുവനൊന്നും പീഡനങ്ങൾ പറഞ്ഞിട്ടില്ല, ഒറ്റ വാക്യം എന്താണെങ്കിലും ചക്കരക്കഞ്ഞിയും കൊടുത്ത് സ്തോത്രം അവിടെ കുഴമ്പിട്ട് തിരുമ്പോ എന്നല്ല നമുക്കറിയാലോ. റോമാക്കാരുടെ കാരാഗ്രഹത്തിലാണ്, സുവിശേഷത്തെ ഏറ്റവും വെറുക്കുന്ന പിശാചിൻ്റെ കയ്യാളുകളാണ് അവിടുത്തെ പടയാളികൾ. നമ്മുടെ കർത്താവിനോട് ചെയ്ത് അറിയാമല്ലോ, പൗലോസിനോട് ചെയ്ത് അദ്ദേഹം വിസ്തരിച്ചിട്ടുണ്ടല്ലോ. ഞാനിവിടെ ഇവിടെ ഈ ഭാഗം ചുരുക്കിയിട്ട് കാര്യത്തിൻ്റെ ഗൗരവത്തിലേക്ക് വരട്ടെ. പൗലോസ് പറയുന്നു, ഞാൻ ജീവിച്ചിരിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് ഏറെ ആവശ്യമാണ്. ഞാനില്ലെങ്കിൽ ഒരു പക്ഷേ ഈ കാലഘട്ടത്തിൽ സഭ ഇതുപോലെ നെഞ്ചും നെറ്റിയും കാണിച്ച് പേനയും തൂലികയും എടുത്ത് ഉപദേശത്തിനെതിരെ, അനർത്ഥത്തിനെതിരെ, ദൈവത്തിന് വിരോധമായി പറയുന്നതിനെതിരെ, യേശുവിനെ കൊച്ചാക്കുന്നതിനെതിരെ, ഇതുപോലെ സഭയെന്ന് കവർന്നെടുക്കാൻ വേണ്ടി നോക്കുന്ന വഞ്ചക ശക്തിക്കെതിരെ ഇതുപോലെ പ്രാർത്ഥനയും പേനയും തൂലികയും എഴുത്തുമായി പ്രഭാഷണവും പ്രസംഗവുമായി നിൽക്കുന്ന ഈ മനുഷ്യൻ ജീവിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. ആവശ്യമാണ്. എന്താ ആവശ്യം? എന്താ ജീവിച്ചിരിക്കേണ്ട ആവശ്യം? അതാ നമ്മൾ വായിച്ച 25-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, നിങ്ങളെ ശിക്ഷിച്ചും ശാസിച്ചും നിന്നെ ഞാൻ ശരിയാക്കൂടാ, നിന്നെ ശരിയാക്കിയിട്ട് നീ നന്നാവോ എന്നറിഞ്ഞിട്ടാ ഞാൻ ചാവത്തുള്ളൂ എന്നല്ല ആ വാക്കിൻ്റെ അർത്ഥം. അങ്ങനെ ചില അപ്പന്മാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, നിന്നെ ഞാൻ നന്നാക്കും ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. ഇങ്ങനെയൊക്കെ പണ്ട് കോപം കൊണ്ട് അപ്പന്മാർ പറഞ്ഞിട്ടുണ്ട്. പൗലോസ് നിന്നെയൊക്കെ ശരിയാക്കിയിട്ടാടാ ഞാൻ ചാവത്തുള്ളൂ എന്നല്ല പറഞ്ഞത്, പിന്നെ എന്തിനാ അച്ചാച്ചൻ ജീവിച്ചിരിക്കുന്നേ? 25-ാം വാക്യം ഒന്നുകൂടെ പറയട്ടെ, നിങ്ങളുടെ അഭിവൃദ്ധിക്കും നിങ്ങളുടെ സന്തോഷത്തിനും വേണ്ടി ഞാൻ ജീവിച്ചിരിക്കും. നിങ്ങൾക്ക് നിങ്ങളോട് പറയാമോ, ഇപ്പം കയറി നിങ്ങളുടെ ഭർത്താവിനോടോ നിങ്ങളുടെ മക്കളോടോ നിങ്ങളുടെ അമ്മയോടൊന്നും പറയണ്ട, നിങ്ങൾ ഇന്നത്തെ ദൂത് കേട്ടിട്ട് നിങ്ങളുടെ ആ കൊച്ചു മുറിക്കകത്ത് കയറിയ വാതിൽ ചാരിയിട്ടിട്ട് നിങ്ങൾ നിങ്ങളോട് പറയാമോ, ഞാൻ ജീവിച്ചിരിക്കും, ചാവൂല്ല ഞാൻ, വിഷം കുടിക്കില്ല ഞാൻ, തീവണ്ടിക്ക് തലവെക്കില്ല ഞാൻ, നാലാം നിലയുടെ മണ്ടേന്ന് ഞാൻ താഴെ ചാടില്ല, ചാടിയേനെ ഇന്നലകളിൽ കടന്നു പോകുന്ന മാർഗങ്ങളിൽ രണ്ട് കുഞ്ഞുങ്ങളെ കൊന്ന് ഞാൻ ചത്തേനെ, പക്ഷെ ഞാൻ ജീവിച്ചിരിക്കേണ്ടത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുഖത്തേക്ക് നോക്കിയേ, ആ പൊന്നോമന മക്കളെ ചേർത്ത് പിടിച്ചേ, നിങ്ങൾ നിങ്ങളോട് പറഞ്ഞേ ഇവിടെ എനിക്ക് സുഖമില്ല, ഇവിടെ എനിക്ക് സന്തോഷമില്ല, ഇവിടെ എന്നെ ആക്ഷേപിക്കുക, ഇവിടെ എന്നെ ഭിത്തിയിലേക്ക് ചേർത്ത് വെച്ച് ആണിയടിക്കും പോലെയാ, പക്ഷെ ഞാൻ മരിക്കുകയില്ല, മരിക്കുകയില്ല, ഞാൻ ജീവിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ ജീവിച്ചിരുന്നില്ലെങ്കിൽ ഇതുങ്ങൾ വളരില്ല, ഇവിടെ നരകമായി മാറും. കരുതേണ്ട പലരും ചിലപ്പോൾ കണ്ടം പൂച്ചയെ പോലെ ഏതെങ്കിലും വഴിക്ക് കയറിപ്പോകും. ഈ കുഞ്ഞുങ്ങൾ അനാഥരാകും, എൻ്റെ കുടുംബം വെറുതെയായിപ്പോവും, ജീവിതം പാഴാവും, നീ പ്രസവിച്ചത് ശാപത്തിനായി മാറും. അത് സംഭവിക്കാതിരിപ്പാൻ തിരുവെടുത്തിൽ നിന്നൊരു ദൂത് ആത്മാവ് രാവിലെ ധ്യാനിച്ചപ്പോൾ ഈ ഭാഗമൊക്കെ 1000 വട്ടം ശവാടക്കനും അല്ലാത്തവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരു വലിയ അനുഭവം പറയാം. രാവിലെ ഈ വാട്സാപ്പിൽ 10-15,000 പേർക്ക് വേണ്ടി ദൂതൊരുക്കുമ്പോൾ കേട്ടും പറഞ്ഞും തഴമ്പിച്ചും പരിചയമുള്ള വാക്കുകൾക്കകത്ത് മറഞ്ഞു കിടക്കുന്ന അക്ഷരങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ ദൈവം എന്നെ കാണിച്ചു തരും. എനിക്കത് ആശ്ചര്യമാണ്, നിങ്ങൾക്കെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് വളരെ പരിചയമുള്ള വാക്കുകൾക്കിടയിലാണ് ഈ കാര്യങ്ങൾ ദൈവം എന്നെ കാണിച്ചു തരുന്നത്. ഇന്നും ദൈവം പറയുന്നു, നീ മരിക്കാതിരുന്ന് നന്നായി, നീ അന്ന് ഇട്ടെറിഞ്ഞു പോകാതിരുന്ന് നന്നായി, നീ ഡിവോഴ്സിന് കേസും കൊടുത്ത് തല്ലിപ്പിരിയായിരുന്ന് നന്നായി, കാരണം നീ ആ കുടുംബത്തിൽ വേണ്ടത്. പൊന്നു സഹോദര, നീ ഇറങ്ങിപ്പോകാതിരുന്നത്, നിന്നോട് പലരും പറഞ്ഞു ഇട്ട് തെറിഞ്ഞു പോടാ എന്ന് പറഞ്ഞിട്ട് നീ ഒരു മണ്ടനെപ്പോലെ നിന്നത് നന്നായി എന്ന ദൈവം എന്ന് പറയുന്നേ, കാരണം നീ ജീവിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. എന്തുകൊണ്ടെന്നാൽ മറ്റുള്ളവരുടെ അഭിവൃദ്ധിക്കും സന്തോഷത്തിനും വേണ്ടി. ഞാൻ ആ ചോദ്യം ഒന്നോടെ, ആ സ്റ്റേറ്റ്മെൻ്റ് ഒന്നോടെ വിസ്തരിച്ചിട്ട് പറയുക. രോഗം വന്നവരെ, മരിക്കണമെന്ന് പ്രതീക്ഷിച്ചവരെ, ക്യാൻസർ, ട്യൂമർ, കിഡ്നി ഫെയില്, മറ്റെന്തെങ്കിലും ആന്തരിക അവയവങ്ങളുടെ പ്രയാസങ്ങളൊക്കെ വന്ന് ശരീരം തളർന്ന്
അങ്ങനെയൊക്കെ വന്നപ്പോൾ മരിക്കുമെന്ന് മരണത്തെ മുഖാമുഖം കണ്ടവരെ, അന്ന് മരിച്ചായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങളിങ്ങനെ വരില്ലായിരുന്നു, നിങ്ങളുടെ കുടുംബത്തിന് ഇത്രയും വരില്ല. അന്ന് ശോധനയായിരുന്നു, അന്ന് മരിച്ചാൽ മതി എന്നാഗ്രഹിച്ചിട്ടുണ്ടാകും. പക്ഷെ ഇന്ന് നിങ്ങളുടെ കുടുംബം ഇത്രത്തോളം സന്തോഷത്തോടെ നിൽക്കുന്നത് നിങ്ങൾ ജീവിച്ചിരിക്കുന്നതുകൊണ്ടാട്ടോ. സത്യം ദൈവം എന്നോട് പറഞ്ഞേ, നിങ്ങൾ ജീവിച്ചിരിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ പറ, എന്ത് കഷ്ടമുണ്ടെങ്കിലും, പണത്തിന് ഞെരുക്കമുണ്ടെങ്കിലും, പ്രയാസമുണ്ടെങ്കിലും, എൻ്റെ കുഞ്ഞുങ്ങളുടെ, എൻ്റെ കുടുംബത്തിൻ്റെ, എൻ്റെ ചുറ്റും നിൽക്കുന്നവരുടെ, എൻ്റെ അപ്പൻ്റെ, എൻ്റെ അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി, എൻ്റെ അപ്പൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ഞാൻ ജീവിച്ചിരിക്കും. ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല, ഞാൻ ജീവിച്ചിരിക്കും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ, മറ്റുള്ളവരുടെ അഭിവൃദ്ധിക്ക് വേണ്ടി. ഒരു തീരുമാനമെടുക്ക്, കരമുയർത്തി സ്വർഗത്തിലേക്ക് നോക്കിപ്പറ, കഷ്ടങ്ങളും പ്രയാസങ്ങളുമാണെങ്കിലും ഞാൻ ജീവിച്ചോളാപ്പാ, കൃപ തന്നാൽ മതി ഞാൻ ജീവിച്ചോളാം. എന്തിനാടാ ജീവിക്കുന്നത്, എന്തിനാടീ ജീവിക്കുന്നത്? എൻ്റെ ചുറ്റും നിൽക്കുന്ന, എന്നെ പ്രസവിച്ച അമ്മയുടെ, എന്നെ ജനിപ്പിച്ച അപ്പൻ്റെ, എൻ്റെ മൂത്ത ആങ്ങളയുടെ, എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളുടെ, എൻ്റെ ജീവിത പങ്കാളിയുടെ സന്തോഷത്തിന് വേണ്ടി, അഭിവൃദ്ധിക്ക് വേണ്ടി ഞാൻ ജീവിച്ചിരിക്കും. ഞാൻ പ്രാർത്ഥിച്ചും ഉപവസിച്ചും എൻ്റെ കർത്താവിൻ്റെ നെഞ്ചോട് ചാരിയിരുന്നും ഞാൻ ജീവിക്കും. എന്തിനാ ജീവിക്കുന്നത്? ഈ രോഗവും പേറി, ഈ കഷ്ടവും പേറി, ഈ കുത്തുവാക്കും കേട്ട്, ഈ ഒറ്റപ്പെടലും അനുഭവിച്ച് എന്തിനാ അവിടെ ജീവിക്കുന്നത്? മറുപടി കിട്ടിയോ? ഇത് എഴുതി വെക്കണം. മറുപടി കിട്ടിയോ? ഞാൻ ജീവിച്ചിരിക്കും. ജീവിത സമരത്തിൽ ഞാൻ തോക്കില്ല, ഞാൻ ഇട്ടിട്ട് പോകില്ല. എൻ്റെ ദൃഢമായ തീരുമാനമാ. എന്താ കാര്യം? ഞാൻ ജീവിച്ചിരിക്കുന്നത് മറ്റുള്ളവരുടെ സന്തോഷത്തിനും അഭിവൃദ്ധിക്കുക. ആ വാക്ക് അടിവരയിട്ടിട്ട് പ്രാർത്ഥിക്കണം. ഞാൻ ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് സന്തോഷമാകട്ടെ, അവർക്കൊരു ഭാരമാകല്ലേ, അവർക്ക് സന്തോഷമാകട്ടെ, അവർക്ക് അഭിവൃദ്ധിയാകട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും, നമ്മുടെ ചർച്ചിലെ വിശ്വാസികൾക്കും, നമ്മുടെ കുടുംബക്കാർക്കും, നമ്മുടെ പ്രിയപ്പെട്ടവർക്കും, നമ്മുടെ പങ്കാളിയുടെ കുടുംബക്കാർക്കൊക്കെ വേണ്ടി ജീവിക്കാം. അവരുടെ സന്തോഷം, അവരുടെ അഭിവൃദ്ധി അത് ലക്ഷ്യമാക്കാം. ജീവിതം സുന്ദരമാക്കാം. ദൈവത്തെ കൂട്ടുപിടിക്കാം. വചനപ്രകാരം ജീവിക്കാം. മരിക്കാതിരുന്നത് നന്നായി, നന്നായി. അത് മറ്റുള്ളവർക്ക് ലാഭമാക്കി തീർക്കാം. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളിൽ പലരും ജീവിച്ചിരിക്കുന്നത് മറ്റുള്ളവർക്ക് ലാഭമാണ്, അവർക്ക് സന്തോഷമാണ്, അവർക്ക് അഭിവൃദ്ധി. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ കർത്താവേ. ഞങ്ങളുടെ ജീവിതം കൊണ്ട് ഒരുപാട് പേര് സന്തോഷിക്കട്ടെ. ഞങ്ങളുടെ ജീവിതം കൊണ്ട് ഒത്തിരി പേര് അഭിവൃദ്ധിപ്പെടട്ടെ. ഞങ്ങളുടെ ദുർചിന്തകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചതിന് നന്ദി. ഞങ്ങൾ ജീവിച്ചിരിക്കാൻ പ്രേരിപ്പിച്ചതിന് നന്ദി. ഞങ്ങളെ പിടിച്ചു നിർത്തിയതിന് നന്ദി. ഞങ്ങൾക്ക് നഷ്ടം വന്നപ്പോൾ, ഞങ്ങൾക്ക് അപമാനം വന്നപ്പോൾ, ഞങ്ങളുടെ സ്വപ്നങ്ങൾ വീണുടഞ്ഞപ്പോൾ, മരണം മതിയെന്ന് വിചാരിച്ച സമയത്ത് ഞങ്ങളെ കയറി തടുത്തത് ദൈവമാണ്. ഇന്ന് ഈ വചനം തന്ന ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ഞങ്ങൾ ജീവിച്ചിരിക്കേണ്ടത് ആവശ്യം. ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത് മറ്റുള്ളവരുടെ അഭിവൃദ്ധിക്കും സന്തോഷത്തിനും വേണ്ടി. അത് നിറവേറട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.